ആലുവക്കാർക്ക് മഹാശിവരാത്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വലിയ ആഘോഷം തന്നെയാണ്. കാരണം ശിവരാത്രിയോട് അനുബന്ധിച്ചിട്ട് ഒരു രണ്ടാഴ്ച ആലുവ ശിവരാത്രി മണപ്പുറത്ത് വളരെ വലിയ പരിപാടികളൊക്കെ നടക്കാറുണ്ട്. അതായത് വ്യാപാര മേളകൾ, പലതരം ഭക്ഷണ സാധനങ്ങൾ, സർക്കസുകൾ, അങ്ങനെ ഒത്തിരി പരിപാടികൾ നമുക്ക് ഈ മഹാശിവരാത്രിയോട് അനുബന്ധിച്ചിട്ട് അവിടെ രണ്ടാഴ്ച ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. Thank you.
ഇതാണ് ഇവിടുത്തെ പ്രസിദ്ധമായ ക്ഷേത്രം. അത്ര വലിയ ക്ഷേത്രമൊന്നുമല്ല, ഒരു ചെറിയ ക്ഷേത്രമാണ്. ഇവിടുത്തെ ആറാട്ട് ഭയങ്കര പ്രസിദ്ധമാണ്. കാരണം പെരിയാറിൽ വെള്ളം പൊങ്ങി ശിവന്റെ വിഗ്രഹം മുങ്ങുമ്പോഴാണ് ഇവിടെ ആറാട്ട് നടത്തുന്നത്. മുന്നേ ഇങ്ങോട്ടേക്ക് വരാനായിട്ട് ആലുവ ടൗണിൽ നിന്ന് കടത്തുവഞ്ചിയുടെ സർവീസ് ആയിരുന്നു എൻ്റെ ചെറുപ്പകാലത്തൊക്കെ ഉണ്ടായിരുന്നത്. പിന്നെ അത് ഒരു ചെറിയ നടപ്പാത താൽക്കാലികമായിട്ട് ഉണ്ടാക്കി തുടങ്ങി. പിന്നെ ഇപ്പോൾ അതൊക്കെ മാറിയിട്ട് ശരിക്കും ഒരു പാലം തന്നെ ഇങ്ങോട്ടേക്ക് ഉണ്ട്. അപ്പോൾ അടുത്തൊരു കാഴ്ചയുടെ വിശേഷങ്ങളുമായിട്ട് ഉടനെ നിങ്ങളുടെ അടുത്തേക്ക് ഞാൻ തിരിച്ചു വരുന്നതാണ്. ഗുഡ് ബൈ.